Managerial Economics in the class like Swagadam. Namal in the discuss in the determinants of demand in the Bagaman, a lingle factors affecting demand. Demand particular Samayath and Namala Padichit, demand function the Varnanya, determinants of demand, demand in the Murilla, Bandavan. Power Namala Bartende, demand in a Swadinikin, the Darala, Gadangal in the demand in a Swadinikin, Gadagangalan, a lingle determinants of demand and Namal in the class in Padikanada, Namak topic like Pua, that is. Determinants of demand or factors affecting demand. And the kyana demand in a swadhinikkunna ghadakangalannu nokkam. Idine randayi class cheyyan vendi pattum. Adayithu individual demand ne affect cheyyunna factorsum adu pole thanne market demand ne affect cheyyunna factorsum. Namukku aadyam individual demand ne affect cheyyunna factors edakkiyanu nokkam. Individual demand ennu parannu kaniyal oru consumer oru product aagrahikkukayum adu vaangan thayyaravukayum cheyyumbolana adine individual demand ennu vilikkunnathu. Okay, then appo individual demand ne swadhinikkunna allengil adine affect cheyyunna factors edakkiyanu nokkam. That is first one, price of the commodity. One product in the price, individual demand in a lingual demand in a affect in the Gadagamana. Sadanagarin Namakariam, law of demand liparin, price a good in the summit, the demand corrim, price a corrim, summit, the demand good. That is when the price increases, demand decreases. When the price decreases, demand increases. Okay. Then any Dandamatadana, that is nature of the commodity. Chella commodity de nature and search, adinde demand maru. A lingual demand in a determine chaina. ഒരു ഘടകമാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഓക്കേ എങ്ങനെയാണെന്ന് നോക്കാം ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ നെസറി ഗുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മാച്ച് ബോക്സ് സോൾട്ട് അതുപോലെ തന്നെ മെഡിസിൻ ഇതൊക്കെയാണ് നെസറി ഗുഡ്സ് ഇത്തരം ഗുഡ്സിന്റെ ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി demand for luxury goods എന്ന് പറഞ്ഞാൽ necessary goods അല്ലാത്ത മറ്റ് goods നെയാണ് luxury goods എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും luxury goods ന്റെ demand എന്തായിരിക്കും flexible ആയിരിക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് luxury goods ന്റെ demand കുറയും പ്രൈസ് കുറയുന്നതിനനുസരിച്ച് luxury goods ന്റെ demand കൂടും then അതുപോലെ തന്നെ demand for prestige goods എന്താണ് പ്രസ്റ്റീജ് ഗുഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രസ്റ്റീജ് ഗുഡ്സിന്റെ കേസിൽ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ത് തന്നെ ആയാലും പ്രസ്റ്റീജ് ഗുഡ്സ് എന്ത് ചെയ്യും ഈ പറയുന്ന കൺസ്യൂമേഴ്സ് വാങ്ങിയിരിക്കും അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് വാങ്ങിയിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാൽ ഡ്യൂറബിൾ ഗുഡ്സിന്റെ ഡിമാൻഡ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വാങ്ങി ശേഖരിക്കാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതാണ് നേച്ചർ ഓഫ് കമോഡിറ്റി എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത് ഇനി മൂന്നാമത്തത് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദി കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിന്റെ ഇൻകവും വെൽത്തും അത് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകമാണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ദാറ്റ് ഈസ് വെൻ ദ ഇൻകം ഇൻക്രീസസ് കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും കാരണം ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവും അതുപോലെ തന്നെ വെൻ ദ ഇൻകം ഡിക്രീസസ് ഇൻകം കുറയുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും എന്ത് ചെയ്യും കുറയും ഓക്കെ ദെൻ ഇനി നാലാമത്തേലേക്ക് പോവാം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ് അതായത് കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ഈ പറയുന്നത് പോലെ ഡിമാൻഡും മാറുന്നു അപ്പോൾ ഫാഷനബിൾ ഗുഡ്സിന്റെ ഒക്കെ കേസിൽ അങ്ങനെയാണ് ഒരു കാലത്ത് ഫാഷനായിരുന്ന ഒരു ഡ്രസ്സ് അതിന്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും ആ കാലഘട്ടത്തിൽ പക്ഷെ പിന്നീട് അത് ഫാഷൻ ഔട്ട് ആവുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കുറയുന്നതായും നമുക്ക് കാണാം ദെൻ നെക്സ്റ്റ് വൺ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് എന്തിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്നത് പോലെ ഡിമാൻഡിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഏതൊക്കെയാണ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സുമാണ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ടീയുടെ ചായയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ് കോഫി എന്ന് പറയുന്നത് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം That is, when the price of the substitute good increases, demand for the main product also increases. That is, substitute goods in the price കൂടുമ്പോൾ main product in the price increase ചെയ്യുന്നതാണ് പറയുന്നത് ഇവിടെ മെയിൻ പ്രൊഡക്റ്റ് ടീ ആണെന്നും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് കോഫി ആണെന്നും കരുതുക അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ആയ കോഫിയുടെ വില കൂടുന്നു കോഫിയുടെ വില കൂടുന്ന സമയത്ത് മെയിൻ പ്രൊഡക്റ്റ് ആയ ടീയുടെ ഡിമാൻഡും കൂടുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് അത് കൂടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സായ കോഫിയുടെ വില കൂടുന്ന സമയത്ത് കോഫി ഉപയോഗിക്കുന്ന ആളുകൾ കൂടി ടീ ഉപയോഗിക്കാൻ തയ്യാറാവുന്നു കാരണം കോഫിയുടെ വില കൂടുകയാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡായ കോഫിയുടെ വില കൂടുമ്പോൾ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയ ടീയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് വെൻ ദ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഡിക്രീസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് അതായത് കോഫിയുടെ പ്രൈസ് കുറയുകയാണെന്ന് കരുതുക കോഫിയുടെ പ്രൈസ് കുറയുന്ന സമയത്ത് ടീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺസ്യൂമേഴ്സും എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈ പറയുന്ന കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് ഫോർ ദ മെയിൻ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ടീ ഓൾസോ ഡിക്രീസസ്
അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസ് എടുക്കുക. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്കും ഇങ്ക് പെന്നും. ഇങ്ക് പെന്നിന്റെ കോംപ്ലിമെന്ററി ഗുഡാണ് ഇങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാറിന്റെ കോംപ്ലിമെന്ററി ഗുഡാണ് ടയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തോ ആവട്ടെ, നമുക്ക് ഇങ്കും ഇങ്ക് പെന്നും വെച്ചിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് വെൻ ദ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് സോറി വെൻ ദ പ്രൈസ് ഓഫ് ദ കോംപ്ലിമെന്ററി ഗുഡ് എന്ന് തിരുത്തി വായിക്കുക. വെൻ ദ പ്രൈസ് ഓഫ് ദ കോംപ്ലിമെന്ററി ഗുഡ് ഇൻക്രീസസ്, കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഇങ്കിന്റെ വില കൂടുന്ന സമയത്ത്, ഡിമാൻഡ് ഫോർ ദ മെയിൻ പ്രൊഡക്റ്റ് ഡിക്രീസസ്, ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ ദ ഇങ്ക് പെൻ ഡിക്രീസസ്. ഇങ്കിന്റെ വില കൂടുമ്പോൾ ഇങ്ക് പെന്നിന്റെ ഡിമാൻഡ് കുറയുന്നതാണ് പറയുന്നത്. എങ്ങനെ? ഇങ്കിന്റെ വില കൂടുന്നു, അപ്പം കൺസ്യൂമേഴ്സ് എന്താ കരുതുക? ഇങ്ക് നിറക്കാതെ ഇങ്ക് പെന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇങ്കിന് വില കൂടിയതായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ക് പെന്ന് വാങ്ങാതിരിക്കുന്നു. ഓക്കെ, ഇനി അത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ രണ്ടാമത്തെ കേസ് നോക്കുക. വെൻ ദ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഡിക്രീസസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില കുറയുന്ന സമയത്ത് ഡിമാൻഡ് ഓഫ് ദി മെയിൻ പ്രൊഡക്റ്റ് ഇൻക്രീസസ്. അതുപോലെ തന്നെ ഈ പറയുന്ന മെയിൻ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പറയുന്ന പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻ, കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഡിമാൻഡിൽ വ്യത്യാസം വരും. ഇപ്പൊ നിയർ ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുന്നു എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് കൺസ്യൂമേഴ്സിന് ഉള്ളതെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു? അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യില്ല, കാരണം പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട്. ഇനി നിയർ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുന്നു എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് കൺസ്യൂമേഴ്സിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വാഭാവികം എന്ത് ചെയ്യും? ഈ പറയുന്നത് പോലെ അവർ കൂടുതൽ കൺസ്യൂം ചെയ്യും, കാരണം നിയർ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുമെന്നുള്ളത് കൊണ്ട്. അപ്പൊ ഈ കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എന്തിനെ ബാധിക്കും? ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ ബാധിക്കും. ദ നെക്സ്റ്റ് വൺ, അഡ്വർടൈസ്മെന്റ്. ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇത്രയുമാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഏഴ് പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ്. ഇനി നമുക്ക് രണ്ടാമത്തേക്ക് പോവാം, ദാറ്റ് ഇസ് മാർക്കറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവുന്നതിനാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിലുള്ള ഡിമാൻഡിനെയാണ് എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒന്നിലേറെ കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഘടകം നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ ഡിമാൻഡിന്റെ കേസിൽ പറഞ്ഞതുപോലെ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഈ പറയുന്നത് പോലെ മാർക്കറ്റ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഞാനത് വീണ്ടും പറയുന്നില്ല. ദെൻ യൂസ്ഫുൾനെസ്, ഒരു പ്രൊഡക്റ്റിന്റെ യൂസ്ഫുൾനെസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റെയിൻകോട്ട്. റെയിൻകോട്ട് നമ്മൾ സാധാരണഗതിയിൽ റെയിനി സീസണിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെയിനി സീസണിൽ റെയിൻകോട്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ റെയിനി സീസണിൽ റെയിൻകോട്ടിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ഡിമാൻഡിലും വ്യത്യാസം ഉണ്ടാവും. പോപ്പുലേഷൻ കൂടുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും, കാരണം കൂടുതൽ ആവശ്യക്കാർ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണെങ്കിൽ നെസസറി ഗുഡ്സിന്റെ ഡിമാൻഡ് ഗ്രേറ്റർ ആയിരിക്കും. എന്നാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഈക്വൽ ആണെങ്കിൽ അവിടെ റിച്ചും പൂറും തമ്മിലുള്ള അന്തരം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലക്ഷറി ഗുഡ്സിന്റെ ഡിമാൻഡ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തേക്ക് പോവാണ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ചില പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡിലും വ്യത്യാസം വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കീപാഡ് ഉള്ള ഫോൺ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിന്റെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആണ് ഈ പറയുന്ന ടച്ച് ഫോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടച്ച് ഫോൺ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കീപാഡ് ഉള്ള ഫോണിന്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാവുന്ന സമയത്ത് അത് മാർക്കറ്റ് ഡിമാൻഡിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ആറാമത്തത് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ രണ്ടാമത് പറഞ്ഞ യൂസ്ഫുൾനെസ് എന്നുള്ള പോയിന്റുമായി ഇതിന് ബന്ധമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അത് മാർക്കറ്റ് ഡിമാൻഡിനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എങ്ങനെയാണ്? അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റെയിനി സീസണിൽ റെയിൻകോട്ടിന്റെ ഡിമാൻഡ് കൂടുന്നു, അതുപോലെ തന്നെ റെയിനി സീസണിൽ തന്നെ ഈ പറയുന്ന അംബ്രല്ലയുടെ ഡിമാൻഡും കൂടുന്നു. ഇപ്പോൾ സീസൺ മാറുന്നതനുസരിച്ച്, ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ചില പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാവുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ഏഴാമത്തത് ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റ് പോളിസി വ്യത്യാസം വരുന്നതനുസരിച്ച് ഡിമാൻഡിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 18-19 വർഷം പഴക്കമുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നമ്മളിപ്പോൾ
വാങ്ങില്ല. എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? കാരണം ആ വാഹനം 20 കൊല്ലം മാത്രമേ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ, 20 കൊല്ലം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ അത്തരം സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങില്ല. അതാണ് ഗവൺമെന്റ് പോളിസി എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ പ്രധാനമായും 14 ഫാക്ടേഴ്സ് ആണ്, ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ 14 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.